ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വീണ്ടും നമ്മൾ ഒരു ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ കാണുകയാണ് ഇതിപ്പോൾ പതിനൊന്നാം തീയതി നടന്ന എക്സാമിനേഷൻ അതായത് സി യു ഇ ടി മോഡൽ എക്സാം ഇലവൺ അപ്പോൾ അതിൻ്റെ ബോട്ടണി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സോളജി ക്വസ്റ്റ്യൻസും ജെനറ്റിക്സും ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ വെച്ച് നോക്കിയേ

എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്യൂർ ലൈൻ ട്രൂ ബ്രീഡിങ് അല്ലെങ്കിൽ ഹോമോസൈഗസ് വെറൈറ്റീസ് ആയിരിക്കുമല്ലോ എടുക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ഹോമോസൈഗസ് ആയിട്ടുള്ള എല്ലോ റൗണ്ട് ക്രോസ് പിന്നെ ഇതാണ് റിംഗിൾഡ് ഗ്രീൻ റിംഗിൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ റിംഗിൾഡ് അല്ലേ ഗ്രീൻ റിംഗിൾഡ് ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മള് എഴുതുന്നു ജിനോ ടൈപ്പ് എഴുതുന്നു അപ്പോൾ ഈ ക്രോസിൻ്റെ എഫ് വൺ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് ഒരു എഫ് എൺ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എഫ് എണിൻ്റെ പാരൻസ് എന്തായിരിക്കും ഫസ്റ്റ് ഫിലിയൽ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എഫ് എൺ ജനറേഷൻ എഫ് എൺ ഹൈബ്രിഡ് അതിൻ്റെ പാരൻസ് തീർച്ചയായിട്ടും പ്യുവർ ലൈൻ പാരൻസ് വിത്ത് കോൺട്രാഷൻ ട്രേറ്റ്സ് ആയിരിക്കും ഇല്ലേ അപ്പോൾ ഇവരുടെ എഫ് എണ് എന്താണ് എന്നാണ് ചോദിക്കുന്നത് എഫ് എൺ തീർച്ചയായിട്ടും എന്തായിരിക്കും ഡബിൾ ഹൈട്രോസൈഗസ് അതായത് ഡൈഹൈബ്രിഡ് ആയിരിക്കും അല്ലേ ഡൈഹൈബ്രിഡ് റേഷ്യോ ഒന്നും വരികയല്ല എല്ലാ എഫ് വൺ ഹൈബ്രിഡുകളും ഡോമിനൻറ്റ് പാരന്റിന്റെ ക്യാരക്ടറായിരിക്കും കാണിക്കുന്നത് അതായത് യെല്ലോ റൗണ്ട് സീഡഡ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഓൾ എല്ലോ റൗണ്ട് വരത്തുള്ളൂ റേഷ്യോ ഒക്കെ കാണുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ നമുക്കത് സ്കിപ്പ് ചെയ്യാം കാരണം എഫ് വൺ എഫ് ടു വരുമ്പോഴാണ് റേഷ്യോ വരുന്നത് എഫ് വണ്ണിൽ എല്ലാ ഇൻഡിവിജ്വൽസും ഒരേ ജിനോടൈപ്പും ഒരേ ഫിനോടൈപ്പും ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റേഷ്യോ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ എഫ് വണ്ണിൽ ഒരിക്കലും റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ വരത്തൂല്ല അല്ലേ അപ്പം അതുകൊണ്ട് അവിടെ എന്താണ് സെക്കൻഡ് ഓപ്ഷൻ ഓൾ എല്ലോ റൗണ്ട് ഓക്കെ നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ ടു എക്സ് എക്സ് വൈ ക്രോമസോം കോംപ്ലിമെൻറ്റ് ഈസ് ഫൗണ്ടിൻ എക്സ് എക്സ് വൈ സാധാരണ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഫീമെയിലാണെങ്കിൽ എക്സ് എക്സ് മെയിലാണെങ്കിലും എക്സ് വൈ ഇപ്പോൾ എക്സ് എക്സ് വൈ ആണത് ട്രൈസോമി കാണുന്നുണ്ട് മീനിങ് അല്ലോസോം പേറിൻ്റെ കൂടെ ഒരു എക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ഡിസോർഡർ ആണെന്നാണ് ചോദിക്കുന്നത് ഇറ്റ്സ് എ ഡയറക്ട് ക്വസ്റ്റൻ ആക്ച്വലി ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ ട്രൈസോമി ട്വൻ്റി വൺ ആണ് ടേണോ സിൻഡ്രോം ആണെങ്കിൽ മോണോസോമിയാണ് എക്സ് സീറോയാണ് ഒരു അല്ലോസോം മിസ്സിങ് ആയിരിക്കും അപ്പോൾ ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രം ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രത്തിലാണ് ഫോർട്ടി ഫോർ ഓഡോസോംസും എക്സ് എക്സ് വൈ അതായത് ടോട്ടൽ ഫോർട്ടി സെവൻ ക്രോമസോംസ് വരുന്നത് എഡ്വേർഡ് സിൻഡ്രം നിങ്ങൾക്ക് പഠിക്കാനില്ല അത് ഫ്രൈസോമി എയ്റ്റീൻ ആണ് അത് ഗ്രൗൺ സിൻഡ്രം പോലെ തന്നെ മറ്റൊരു അന്യൂപ്ലോയിഡിക് ഡിസോർഡർ ആണ് നമുക്ക് പഠിക്കാനില്ല എന്നാലും നമുക്കിവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല കാരണം നമുക്ക് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രം ആണ് എക്സ് എക്സ് വൈ എന്നുള്ളത് ധറവായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ഓപ്ഷൻ തന്നെ എടുക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നോക്കിക്കെ ദ എൻസൈംസ് വിച്ച് ആർ കോമൺലി യൂസ്ഡ് ഇൻ ജെന്റിക്ക് എഞ്ചിനീയറിംഗ് ജെൻറ്റിക് എഞ്ചിനീയറിംഗിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയെന്നാണ് റെസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയേസ് അതെന്തായാലും ഉണ്ട് ആൻഡ് പോളിമറേസ് പോളിമറേസ് നമുക്ക് പൊതുവേ പോളിമറേസ് നമ്മൾ ഡി എൻ എ പോളിമറൈസ് നമ്മൾ പി സി ആറിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പി സി ആർ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം നിർബന്ധമില്ല ഇല്ല എൻറ്റോന്യൂക്ലിയേസ് ഓക്കെ ആൻഡ് ലിഗേസ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷൻ ആൻഡോ ന്യൂക്ലിയസ് എന്ന് സ്പെസിഫൈ ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്യാരിയോട്സിലും ഒക്കെ എൻ്റോന്യൂക്ലിയസിലേ ഉള്ളൂ റെസ്ട്രിക്ഷൻ ആൻഡോ ന്യൂക്ലിയസ് പ്രൊക്യാരിയോട്സിലേ ഉള്ളൂ നമ്മൾ അതാണ് ശരിക്കും എൻ്റെക്ക് എഞ്ചിനീയറിങ്ങിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏത് എൻഡോന്യൂക്ലിയസ് ആണ് എന്ന് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ലിഗേസ് ആൻഡ് പോളിമറൈസ് ഓക്കെ രണ്ട് ലിഗേസ് എന്തായാലും വേണം പോളിമറേസ് ഞാൻ ഈ പറയുന്ന പോലെ പി സി ആർ ഉണ്ട് എങ്കിൽ വേണമെന്നേ ഉള്ളൂ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ്ഡ് എന്നാണ് പ്രസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആൻഡ് ലിഗേസ് ഡി എൻ എ കട്ട് ചെയ്യണമെങ്കിൽ മോളിക്കുലാ സിസേഴ്സായ റെസ്ട്രിക്ഷൻ ആൻഡോ ന്യൂക്ലിയസ് വേണം ഡിഫറെൻറ്റ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ ഡി എൻ എ ലിഗേസ് വേണം ഇത് രണ്ടും ഇല്ലാതൊരിക്കലും നമുക്ക് ആർ ഡി എൻ എ ഉണ്ടാക്കാൻ പറ്റില്ല ജനിക്കെ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ആർ ഡി എൻ എ ടെക്നോളജി എന്ന് പറഞ്ഞാൽ തന്നെ ആർ ഡി എൻ എ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് റെസ്ട്രിക്ഷൻ ആൻഡോ ന്യൂക്ലിയസും ലിഗേസും ആണ് ആവശ്യം അപ്പം നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഉള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെയൊന്നും കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ യെസ് ഓക്കെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയൈസീസ് ഹിൻറ്റ് ത്രീ ബാമച്ച് വൺ സാൽ വൺ ഹിൻഡ് ടൂ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ബാമച്ച് ബാമച്ച് വൺ ആണ് ബാമച്ച് വൺ അപ്പോൾ ഇതിൽ നമുക്ക് ബാമച്ച് വൺ ആ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയൈസ് ആണ് അപ്പോൾ നന്നായിട്ട് തിയറി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എടുത്തത് എന്നുള്ള അർത്ഥത്തിൽ ബാമിച്ച് വണ്ണോ സാൽ വണ്ണോ ഒക്കെ ആയിരിക്കും നമുക്കൊരു ഡൗട്ട് വരുന്നത് പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എൻ സി ആർ ടിയിൽ ഉള്ളതാണ് ഹിൻഡ് ടൂ ആണ് ആദ്യമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ഏത് റെസ്ട്രിക്ഷൻ ആൻഡു ന്യൂക്ലിയസ് അപ്പോൾ ഹിൻഡ് വൺ എന്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡൗട്ട് വരും ഹിൻഡി വൺ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹീമോഫ്ലസ് ഇൻഫ്ലുവൻസയിൽ നിന്ന് ആദ്യമായി എക്സ്ട്രാക്ട് ചെയ്തത് പക്ഷേ നമ്മൾ ജെൻറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നില്ല ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടൈപ്പ് റെസ്ട്രിക്ഷൻ ആൻഡോ ന്യൂക്ലിയസുകളുണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ടു മാത്രമാണ് നമ്മൾ ജെൻറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ആൻഡ് ന്യൂക്ലിയസ് റെസ്ട്രിക്ഷൻ ആൻഡോ ന്യൂക്ലിയസിനെ പറ്റി എന്ത് പറഞ്ഞാലും നമ്മൾ ആക്ച്വലി ടൈപ്പ് ടുവിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അവിടെ ടൈപ്പ് ടൂല് ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് എടുക്കുന്നത് അതുകൊണ്ട് ഹിൻഡ് ടൂ ആണ് ആൻസർ കേട്ടോ ശരി ഓക്കെ ദെൻ ക്വസ്റ്റൻ നമ്പർ ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് മാത്സ് ഫോളോയിങ് ആണ് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് മാച്ചസ് ആർ ട്രൂ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പിക്ചർ നമുക്ക് എന്നത് തരേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് തിയറി ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നില്ലല്ലോ തിയറി നിങ്ങൾക്ക് അറിയുന്ന തിയറി വെച്ച് നിങ്ങൾ കുറേ പേര് ഞങ്ങളുടെ ക്ലാസ് കേട്ടവരായിരിക്കാം കുറച്ച് പേര് ക്ലാസ് കേട്ടിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് എക്സാം എഴുതുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ അതിലൂടെ കുറച്ചെങ്കിലും തിയറിയും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിക്കാണ് ആ ഒരു പിക്ചറും കൂടെ തന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഇത് നമുക്ക് മാച്ച് മാച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൂ മാച്ചസ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ആസ് എ ഫോളോയിങ് അല്ല ഈ തന്നിരിക്കുന്നതിൽ എത്ര കറക്റ്റ് മാച്ചസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പടം തന്നെ നമുക്ക് ശരിക്കും എത്ര എണ്ണം ശരിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എ ഫ്ലവർ വിത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ബൈസെക്ഷൽ എളുപ്പമാണ് ശരി ഇവിടെ ഒരു സ്വീറ്റ് പൊട്ടറി പൂവൊക്കെ പോവുകയൊക്കെയാണ് കൂടുതലുണ്ട് എൻ സി ആർ ടിയിലെ പടം തന്നെയാണ് യൂണിസെക്ഷുവൽ എ ഫ്ലവർ വിത്ത് ഐദർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം അതായത് സ്റ്റാമിനേറ്റ് ഫ്ലവറോ പിസ്ലേറ്റ് ഫ്ലവറോ ആയിരിക്കും ശരി മൊണീഷ്യസ് അല്ലെങ്കിൽ ഹോമോത്താലിക് എന്ന് പറയുന്നത് ശരിക്കും ബൈസെക്ഷൽ കണ്ടീഷനാണ് അത് പ്ലാന്റ് ബൈസെക്ഷൽ ആണ് പക്ഷേ അതിൽ ഫ്ലവേഴ്സ് പിന്നെ മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ സെപ്പറേറ്റ് ആയിട്ട് യൂണിവെക്ഷൽ ഫ്ലവേഴ്സ് ഒരേ പ്ലാന്റ് തന്നെ കാണുക എന്നുള്ളതാണ് അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് സപ്രസെൻറ്റ് ദ സെയിം പ്ലാന്റ് കുർബിസ് കോക്കനട്ട് ഒക്കെ അങ്ങനെയാണ് പിന്നെ ക്യാര എന്ന് പറയുന്ന ഗ്രീൻ ആൽഗയും ആ തരത്തിലാണ് ആന്ത്രഡിയും മൂങ്കോടിയും ഒരു പ്ലാന്റ് തന്നെയുണ്ട് ഡയേഷ്യസ് അല്ലെങ്കിൽ ഹെട്രോ എന്ന് പറയുന്ന യൂണിവേഴ്സൽ കണ്ടീഷൻ ഓഫ് ദ പ്ലാന്റ് ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് പ്ലാന്റ്സ് നട്ട് ബക്ട്രീ പപ്പായ ഡേറ്റ് പാം മർക്കാൻഷ്യ എന്ന് പറയുന്ന ലിവർ വേർട്ട് ഒക്കെ മുണീഷ്യസ് ആണ് മർക്കാൻഷ്യയുടെ ഒക്കെ മെയിൽ താലസ് ഫീമെയിൽ താലസ് ആയിട്ട് പ്രത്യേകിച്ച് എന്ന് വരച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ശരിയാണ് എന്ന് പറയുന്ന സ്റ്റൊറൈൽ സ്റ്റേമിൻ ചില പൂക്കളിൽ സ്റ്റേമിൻ ഉണ്ടാവും പക്ഷെ അതിനകത്ത് പോളൻ ഗ്രെയിൻസ് ഒന്നും ഉണ്ടാവുന്നില്ല സ്റ്റൊറൈൽ സ്റ്റേമിൻ സ്റ്റാമിനോഡ് ശരിയാണ് പിസ്റ്റിലോടെ എന്ന് പറയുന്നത് സ്റ്റെറൈഡ് പിസ്റ്റിൽ അപ്പോൾ അതും ശരിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ മാച്ചിങ്സും ശരിയാണ് സോ ഓൾ ഫോർ ഓപ്ഷൻ ആണ് ആൻസർ കേട്ടോ അടുത്ത നോക്കിയത് ക്വസ്റ്റൻ നമ്പർ സിക്സ് വിഷ്വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഫോർ പിരമിഡ് ഓഫ് എനർജി വെറു ദർ കറക്റ്റ് അപ്പോൾ ഇതിനകത്ത് പിരമിഡ് ഓഫ് എനർജി വെച്ചിട്ട് വേണം നമ്മള് നോക്കാനായിട്ട് പിരമിഡ് ഓഫ് എനർജിസ് ഇൻകറക്റ്റ് ബാക്കി മൂന്നും കറക്റ്റ് അപ്പോൾ പിരമിഡ് ഓഫ് എനർജി നോക്കാം ഇറ്റ്സ് ബേസ് ഇസ് ബ്രോഡ് ആ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും ആണ് കാര്യം എനർജി ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ടെൻ പെർസെൻറ്റേജേ പോകുന്നുള്ളൂ അപ്പോൾ അടുത്തടുത്ത ട്രോഫിക് ലെവലുകളിലേക്ക് വരുമ്പോഴത്തേക്കും എനർജി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പോൾ ബേസിലെ പ്രൊഡ്യൂസേഴ്സിലെ എനർജി ആയിരിക്കും ഏറ്റവും കൂടുതൽ അപ്പോൾ ബ്രോഡാണ് ഇൻവേർട്ടഡ് ഒരിക്കലും ആവത്തില്ല ഇറ്റ് ഈസ് അപ്രൈറ്റ് ഇൻ ഷേപ്പ് ഇറ്റ് ഷോസ് എനർജി കണ്ടൻറ് ഓഫ് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ ഓർഗാനിസം ശരിയാണ് നമ്മൾ ഓരോ ട്രോഫിക് ലെവലിലെയും എത്ര എനർജി കണ്ടന്റ് ഉള്ളത് അറിയാൻ പറ്റും നമുക്ക് അപ്പോൾ റോങ് ആണ് അല്ലേ നമ്മളിവിടെ ആ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് ഇൻ ഷേപ്പ് അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ അടുത്തതായ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഓക്കെ നോക്കാം ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ഫ്യൂഷൻ ഓഫ് വി അതർ വിത്ത് സിനർജി ന്യൂക്ലിയർ പോളാർ ന്യൂക്ലിയർ അല്ലേ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൻഡിയോസ്പോംസിന്റെ മാത്രമായിട്ടുള്ള ഒരു യുണീക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അതിനകത്ത് സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ഒരുമിച്ച് വരും അല്ലെ സിംഗമി

കട്ടിങ് ഓഫ് ഡി എൻ എ ഇൻറ്റു ഫ്രാഗ്മെൻസ് അത് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയേസുകളാണ് ചെയ്യുന്നത് എൻസൈ നമ്മൾ ഉപയോഗിക്കുന്നത് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻസ് അക്കോഡിംഗ് ടു ദർ സൈസ് എങ്ങനെ ത്രൂ ജെൽ ഇലക്ട്രോ ഫോറസിസ് അല്ല ഗ്രോസ് ജെൽ മീഡിയമായിട്ട് കൊടുത്ത് ജെൽ ഇലക്ട്രോ ഫോറസിലാണ് നമ്മൾ സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻസ് അതും അതിൻ്റെ സൈസിനെ ബേസ് ചെയ്ത് നീളം കുറഞ്ഞ ഡി എൻ എ ഫ്രാഗ്മെൻസ് പെട്ടെന്ന് ആനോഡിന് അടുത്തേക്ക് വരികയും നീളം കൂടുന്നതനുസരിച്ച് സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യും മൂവ്മെൻറ്റ് Now, an the answer isolation of DNA molecule, Allah. Construction of recombinant DNA of joining uh, with cloning vectors, Allah. Now, we have gel in the second option. Like, right. Now, question number 9. Silencing of mRNA has been used in producing transgenic plants resistant to. Silencing of mRNA. Silencing of mRNA, translation in mRNA. തടയുക അതേത് മെക്കാനിസാണ് ആർ എൻ എന്റെ ഫറൻസ് മെക്കാനിസം ആണ് അല്ലെ ആർ എൻ എ ഐ എന്ന് പറയും അപ്പോൾ നാച്ചുറലി ഈ ആർ എൻ എ ഐ ആർ എൻ എന്റെ ഫറൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എല്ലാ യുക്യാറിട്ടിക് സെല്ലുകളിലും കാണുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എഗെയിൻസ്റ്റ് എന്താണ് ആർ എൻ എ വൈറസസ് ആർ എൻ എ വൈറസിനും അതുപോലെ തന്നെ ജമ്പിങ് ജീൻസ് ട്രാൻസ്പോസൻസിനും എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ് ന്യൂക്യാറോട്ടിക് സെല്ലുകളിൽ ആറ് എണ്ണേൻ്റെ ഫ്രഞ്ച് ജീനുകൾ കാണുന്നത് ആർ എൻ എ വൈറസ് ട്രാൻസ്പോസ് അതിൽ ടാർജറ്റഡ് ആറ് എൻ എ ആറ് എണ്ണേയെ സൈലൻസിങ്ങിൽ വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ആറ് എൻ എയെ ഡബിൾ സ്റ്റാൻഡേർഡാക്കി ട്രാൻസ്ലേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക ദറ്റ് ഇസ് എ സൈലൻസിങ് ഓഫ് ആർ എ ട്രാൻസ്ലേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു മെക്കാനിസം ബാക്കോ പ്ലാന്റ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അത് നമ്മൾ അങ്ങനെയുള്ള ജീനുകൾ നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് എഗെയിൻസ് ദ എം ആർ എ ഓഫ് മെലോഡിഗൻ ഇൻകോക്നീഷ്യ അല്ലെ മെലോഡിഗൻ ഇൻകോക്നീഷ്യ എന്ന് പറയുന്ന ഒരു നിമറ്റോഡ് പാരസിറ്റിക് നിമറ്റോഡ് ടുബാക്കോ പ്ലാൻസ് അസുഖം ഉണ്ടാക്കുന്ന പാരസിറ്റിക് ആയിട്ടുള്ള നിമറ്റോഡ് അപ്പോൾ അതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ തടയാനായിട്ട് നിമറ്റോഡിൻ്റെ എം ആർ എക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആറിനെ ഡിഫറൻസ് ജീനുകൾ നമ്മളായിട്ട് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി ടുബാക്കോ സെല്ലുകളിൽ വെച്ച് നമ്മള് ടിഷ്യൂ കൾച്ചർ വഴി ടുബാക്കോ സെല്ല് ടുബാക്കോ സെല്ലിൽ നിന്ന് ടുബാക്കോ പ്ലാന്റ് എടുത്ത് കൾട്ടിവേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് ചെയ്തിരിക്കുന്നത് നിമറ്റോൺസിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് ബോൾവേം ബാക്ടീരിയൽ ബ്ലൈ വൈറ്റ് റാസ്റ്റ് അല്ല നിമറ്റോൺ അല്ലേ മെയിൻലി ടുബാക്കോ പ്ലാന്റ്സ് തേർഡ് ഓപ്ഷൻ ഓക്കെ ടാൻ നോക്കിയേ ജെൻറ്റിക്കലി എൻജിനിയർഡ് ബാക്ടീരിയ ഹാവ് ബീൻ സക്സസ്ഫുള്ളി യൂസ്ഡ് ഇൻ ദ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ജെൻ്റിക്കലി എഞ്ചിനീയാഡ് ബാക്ടീരിയ ഇപ്പം നമ്മൾ ഈ ഇക്കോളയ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മെലാറ്റോൺ ഇൻറ്റസ്റ്റോസ്റ്റിറോൺ തൈറോസിൻ തോന്നും നമുക്കതുകൊണ്ട് കാര്യം പഠിക്കാനില്ല ഇത് മാത്രമല്ല ഈ കോളയെ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് കോളയെ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ വേറെ ഓർഗാനിസത്തിനെ കൊണ്ടാണ് അപ്പോൾ നമ്മൾ ജെൻറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് ദാറ്റ് ഈസ് ഹ്യൂമൻ ഇൻസുലിൻ നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ ഉള്ളത് അതാണ് പിന്നെ വേറെ അത് ചെയ്യുന്നുണ്ടോ എന്ന് ഓർക്കേണ്ട യാതൊരു കാര്യവും ഹ്യൂമൻ ഇൻസിലിൻ അല്ലേ ഹ്യൂമുൻ ഫസ്റ്റ് ഓപ്ഷൻ ദിവ ക്വസ്റ്റൻ നമ്പർ ഇലവൻ നോക്കി ദ ഫോമുല ഓഫ് ഗ്രോത്ത് റേറ്റ് ഫോർ പോപ്പുലേഷൻ ഇൻ ഗിവൺ ടൈം പോപ്പുലേഷൻ്റെ ഗ്രോത്ത് അതൊക്കെ ഇക്വേഷൻ ഒക്കെ കാണാതെ പഠിച്ചു വെക്കുക അപ്പം അതിൽ ഡി ടി ബൈ ഡി എൻ ഇവൾ ആർ എണ് അല്ല ഡി എൻ ബൈ ആർ എണ് ഇസ് ഇക്വാൾ ഡി ടി അല്ലേ അല്ല ഡി എൻ പ്ലസ് ഡി ടി ഇസ് ഇക്വൽ ടു ആർ എണ് അല്ലേ അതല്ലേ ഡി ടി ഇങ്ങനെ നോക്കി അങ്ങനെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഈ പറയുന്ന ഇക്വേഷൻസ് പല ചാപ്റ്ററുകളിലും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ചക്കോളജിയിൽ അതെല്ലാം എഴുതി വെച്ച് കാണാതെ പഠിച്ചു വയ്ക്കാം കേട്ടോ തേർഡ് ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ ലോജിക്കായിട്ട് ചിന്തിച്ചോണ്ടൊക്കെ ഇരുന്ന് വേറെ ഓപ്ഷനും ഒക്കെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്താലൊന്നും സമയമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഇക്വേഷനൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കാം അടുത്തത് നോക്കിയേ ക്വസ്റ്റൻ നമ്പർ ട്വൽവ് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജെൻറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ദ ഡി എൻ എ ഇൻ ടു ആർണൈസ് ടേം ഡാസ് എന്താണ് ത്രീ ഡാഷ് ഫൈവ് ഡാഷ് ഡയറക്ഷനിലെ ഡി എൻ എ സ്ട്രാൻ ദറ്റ് ഇസ് എ ടെംപ്ലേറ്റ് സ്ട്രാൻ അത് ട്രാൻസ്ക്രൈബ് ചെയ്താണ് എം ആർ എ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ടാൻ്റെ പ്രോസസ്സ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ സെക്കൻഡ് ഓപ്ഷൻ അതൊക്കെ തെറ്റിച്ചെങ്കിൽ തീർച്ചയായും അശ്രദ്ധ കൊണ്ടായിരിക്കും തെറ്റിച്ചിരിക്കുന്നത് അതൊന്നും ആരും തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റൻ ആണ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ഓക്കെ ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺസ് ഈസ് കോൾഡ് ക്യാപ്പിംഗ് സ്പൈസിംഗ് ടെർമിനേഷൻ ഇനിഷ്യേഷൻ അപ്പോൾ ഇവിടെ സ്പൈസിംഗ് ആണ് എന്ന് നമുക്കറിയാം റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ഒക്കെ വരുന്നത് പ്രോസസിങ് ഓഫ് എച്ച് എൻ ആർ എൻ എ ടൂ എം ആർ എ ആണ് അല്ലേ ഹൈഡ്രോജീനസ് ന്യൂക്ലിയർ ആർ എൻ എ ടു എം ആർ എ കാരണം യുക്യാരോട്ടിക് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ജീനാണ് ഇൻട്രോൺസും എക്സോൺസും ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നതുമുണ്ട് എം ആർ എൻ എയും അതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത് സോറി എം ആർ എ അല്ല എച്ച് എൻ ആർ എൻ എ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എച്ച് എൻ ആർ നാണ് പക്ഷേ ഇവിടെ മാറിനെ അല്ല എച്ച് എൻ ആർ നാണ് അപ്പോൾ അതിന് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപ്പിങ്ങ് സ്പൈസിങ് ടൈലിംഗ് ഒക്കെ വരുന്നത് അപ്പോൾ അതിനകത്ത് ഇൻട്രോണുകളെ കട്ട് ചെയ്ത് കളഞ്ഞ് എക്സോണുകളെ കൂട്ടി ചേർത്ത് വയ്ക്കുന്നത് സ്പ്ലൈസിങ് എന്ന് പറയുന്ന ടെക്നിക്കാണ് ഐ മീൻ പ്രോസസ്സാണ് അപ്പോൾ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ സ്പ്ലൈസിങ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ എനിക്ക് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്ത സ്റ്റിക്മ എന്നാണ് ടു ദ സ്റ്റിക്മ ഓഫ് ആൻഡ് അദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ഈസ് കോൾഡ് ക്യാരിയോഗി എന്തായാലും അല്ല അത് ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് അതല്ല സിനോഗമി ക്രോസ് പോളിനേഷനാണ് ഓട്ടോഗമി സെൽഫ് പോളിനേഷൻ ആണ് അത് ഒരു പൂവിനകത്ത് തന്നെ നടക്കുന്നതാണ് ഗൈറ്റണോഗേ മാരേജ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് എന്നുള്ള മീനിങ് വരത്തക്ക രീതിയിലാണ് ഗൈറ്റണോഗമി എന്ന് പറയുന്ന വേർഡ് ഒരു പൂ ഒരു ഒരു പ്ലാന്റിലെ തന്നെ പൂക്കൾ തമ്മിലുള്ള പോളിനേഷനാണ് സോ ഫോർത്ത് ഓപ്ഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൈനിയർ ഇൻ സിറാർക്ക് സ്പീഷീസാണ് ഉദ്ദേശിക്കുന്നത് സിറാർക്ക് എന്ന് പറയുമ്പോൾ ബേർ റോക്ക് ഓർ ബേർലാൻഡ് ഏരിയയിൽ ആദ്യമായിട്ട് താമസിക്കാൻ വരുന്ന സ്പീഷീസ് ഏതാന്നാണ് ലൈക്കൻസ് ഫൈറ്റോപ്ലാൻറ്റൺസ് റൂഡർ ഹൈഡ്രോഫൈറ്റ് ഡ്രയോഫൈറ്റ് ഏതാ വരുന്നത് ലൈക്കൻസ് അല്ലേ ഫസ്റ്റ് ഓപ്ഷൻസ് ദസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഹ്യൂമൻ ഇൻസുലിൻ ഈസ് ബീങ് കമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ട്രാൻസ്ജീനിക് സ്പീഷീസ് ഓഫ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അത് ഹ്യൂമുലിൻ അത് നമ്മൾ ജെന്റിക്കലി മോഡിഫൈഡ് ഈ കോളയെ കൊണ്ടാണ് നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കിച്ചെടുക്കുന്നത് സോ റൈസോബിയം സെക്കാരോമൈസീസ് മൈക്കോ ബാക്ടീരിയോ ഒന്നും അല്ല എസ് അല്ലേ എസ് കോളൈ സെക്കൻഡ് ഓപ്ഷൻ നമ്പർ സെവൻറ്റീൻ യൂണിസെക്ഷുവാലിറ്റി ഓഫ് ഫ്ലവേഴ്സ് പ്രിവെൻസ് ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രിവെൻറ്റ് ചെയ്യുന്നത് ഓട്ടോഗമി എന്തായാലും പ്രിവെൻറ്റ് ചെയ്യും കാര്യം ഒരു പൂവിൽ തന്നെ സ്റ്റേമിനും കാർപ്പിലും ആവശ്യമാണ് അപ്പോൾ യൂണിസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ ഓട്ടോഗമി എന്തായാലും ഇല്ല പക്ഷേ ഒരു പ്ലാന്റിൽ തന്നെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഗൈറ്റ്നോഗമി നടക്കാം ഗൈറ്റ്നോഗമി തടയില്ല സിനോഗമിയും തടയില്ല അപ്പോൾ അങ്ങനെ ഓപ്ഷൻസിൽ നമുക്ക് ഓട്ടോഗമി ബട്ട് നോട്ട് മി ബാക്കി ഗൈറ്റണോഗി ബട്ട് നോട്ട് സിനോഗമി ഗമി തടയാൻ പറ്റിയാലോ ഓട്ടോഗമി ആൻഡ് ഗൈറ്റണോഗി ഇല്ല ഗൈറ്റണോഗി തടയാൻ ബോത്ത് പറ്റിയാലോ ആൻഡ് സിനോഗമി ഇല്ല രണ്ടും പറ്റിയാലാ അപ്പൊ അതുകൊണ്ട് ഓട്ടോഗമി ബട്ട് നോട്ട് ഗൈറ്റണോഗി അതാണ് ആൻസർ സിനോഗമിയെയും അതായത് ക്രോസ് പോളിനേഷനെയും തടയാൻ പറ്റില്ല യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണെന്ന് കഴിഞ്ഞിട്ട് ഓക്കെ ടി ഐ പ്ലാസ്മി യൂസ്ഡ് ഇൻ ജെനറ്റിക് എൻജിനീയറിംഗ് ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ടി ഐ പ്ലാസ്മ എടുക്കുന്നത് യെസ് അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ബാക്കി ജീനസുകൾ നമ്മൾ ബാക്കി ഓപ്ഷൻ ബാക്കി സ്പീഷീസ് നമ്മൾ ഉപയോഗിക്കാറില്ല ബാസ്ലസ് സുറിൻജൻസസ് ബാസ്ലസ് സപ്റ്റൈലേസ് അവർക്കൊന്നും ടി ഐ പ്ലാസ്മേഡ് ഇല്ല ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയറായ അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനെ ഉള്ളു ടി ഐ പ്ലാസ്മേറ്റ് സോ ഫസ്റ്റ് ഓപ്ഷൻ

എന്തിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാനാണ് രണ്ട് ന്യൂക്ലിയോട്ടൈഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാനാണ് അതായത് പോളിമറൈസേഷൻ നടക്കുന്നത് തന്നെ ന്യൂക്ലിയോട്ടൈഡുകൾ തമ്മിലുള്ള പോസ്ഫോഡൈസഡ് ബോൺ ഫോർമേഷനിലാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം വൺ ന്യൂക്ലിയോടൈഡ് വിത്ത് അനദർ ന്യൂക്ലിയോടൈഡ് ദാറ്റ് ഇസ് ആൻസർ വൺ ഡിയനെ സ്ട്രാൻ വിത്ത് അദർ ഡി എനെസ്ട്രാൻഡ് അതായത് ബോണ്ടാണ് ഹൈഡ്രോജൻ ബോണ്ടാണ് വൺ ന്യൂക്ലിയോസൈഡ് വിത്ത് അനദർ ന്യൂക്ലിയോസൈഡ് പോളിന്യൂക്ലിയോടൈഡ് പോളി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോട്ടൈഡുകൾ തമ്മിലല്ലേ പോളിമറൈസ് വൺ നൈഡ്രജൻ ബസ്ുല്ല അത് എന്ന് പറയ എൻഗ്ലൈക്കോസ്റ്റിക് ലിങ്കേജ് ആണ് ഒരു ന്യൂക്ലിയോടൈഡിലുള്ള ബോണ്ട് എൻഗ്ലൈക്കോസ്റ്റിക് ലിങ്കേജ് അപ്പൊ ആൻസർ ക്ലിയർ ആണ് ഫസ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റൻ നമ്പർ ട്വന്റി നോക്കി പെർസെൻറ്റേജ് ആൻഡോസ് പോളൻഗ്രൈൻസ് ആർ ഷെഡ് ആയറക്ട് ക്വസ്റ്റൻ ആണ് പോളൻഗ്രെയിൻസിനകത്ത് ഒരു വലിയ വെജിറ്റേറ്റീവ് സെല്ലും കമ്പാരിറ്റീവ്ലി ചെറിയ ജനറേറ്റീവ് സെല്ലും അപ്പൊ ഈ രണ്ട് സെല്ലുകള് ഇരിക്കുന്ന സ്റ്റേജിലാണ് ഭൂരി മെജോറിറ്റി അഞ്ചുപോംസിലും പോളൻ ഗ്രെയിൻസ് ആന്ധ്ര പൊട്ടിച്ച് പുറത്ത് വരുന്നത് അപ്പോൾ വൺ സെൽഡ് ടു ന്യൂക്ലിയേ ത്രീ സെൽഡ് അല്ല ടു സ്റ്റേജ് ആണ് തേർഡ് ഓപ്ഷൻ ദൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ചൂസ്ലി മാഷ് പെയർ ഖാസി ആൻഡ് ജൈൻഷിയ ഹിൽസ് മേഘാലയിലാണ് സീക്രട്ട് ഫോറസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നില്ലേ അത് ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന അല്ല ആളാണ് അലർജി പോളൻ അലർജി ഉണ്ടാക്കുന്ന പോളൻ ഗ്രെയിൻസ് ഉള്ള പ്ലാന്റ് ആണ് പാർത്തീനിയം ലണ്ടാനെയും പ്ലാന്റ് ആണ് പക്ഷേ ഇവിടെ ഇപ്പോൾ കാർട്ട് ഗ്രാസ് എന്ന് വിളിക്കുന്നത് പാർത്തീനിയത്തിനെയാണ് വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് സെക്സ് ടു കൺസർവേഷൻ വൈൽഡ് ലൈഫ് സഫാരി പാർക്കാണ് അത് എക്സ്ട്രീവ് കൺസർവേഷൻ ആണ് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറ് ജഹാനസ് ബർഗ് അല്ലെ തോളം തന്നെയാണ് അല്ലേ അപ്പൊ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ നമ്പർ നോക്കിയേ ദ ഫിലിഫോം ഓഫ് സിനോജിറ്റ്സിന്റെ വാളിൽ ഈ സെൽവാൾ തിക്കനിങ് ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനത്തെ സെൽവാൾ തിക്കനിങ്സ് ഉണ്ട് ദാറ്റ് ആർ ഫിലിഫോം അപ്പാരറ്റസ് അപ്പോൾ അത് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ് ഇൻറ്റു സിനോജി അത് ഇസ് ആൻസർ പോളം ട്യൂബിങ്ങനെ ഓബിൾ ഇല്ലാത്ത മൈക്രോപ്പയൽ വഴിയാണ് കയറുന്നത് കയറിയിട്ട് ബ്രിയോസാക്കിനെത്തേക്ക് കയറുന്നത് ശരിക്കും ഒരു സിനേജഡിനെ തുറന്നാണ് കയറുന്നത് അപ്പം സിനേജഡിലേക്ക് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ഫിലിഫോം പാരട്ടസാണ് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വേറെ ഒക്കെ നോക്കിക്കഴിഞ്ഞ ഒരിക്കലും വരികയല്ല ഫസ്റ്റ് ഓപ്ഷൻ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ നോക്കിയേ റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് സീഡ് ഈസ് ദ ബേസിസ് ഓഫ് അവർ അഗ്രിക്കൾച്ചർ ബിക്കോസ് ഓഫ് ഹിസ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമെന്റ് നേച്ചർ ഇപ്പം സ്റ്റേറ്റ്മെൻസിൻ്റെ താഴെ വിഷ് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് എന്നാണ് അപ്പം അഗ്രികൾച്ചറില് സീഡെന്ന് പറയുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഡോർമെൻ്റ് ആയിട്ട് കുറച്ച് നാളതിന് ഡോർമെൻറ് ആയിട്ട് നിൽക്കാൻ പറ്റും അടുത്ത സീസൺ വരെ അതിന് ഡ്രൈ ആക്കി ഐ മീൻസ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ആയിട്ട് നിൽക്കാൻ പറ്റും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അഗ്രിക്കൾച്ചറിൻ്റെ മെയിൻ ബേസിസ് എന്ന് പറയുന്നത് അതാണ് അത് ശരിയാണ് അടുത്തത് ദ ഓൾഡസ്റ്റ് വേരിയബിൾ അല്ല അത് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴത്തേക്കും ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ദ ഓൾഡസ്റ്റ് വയബിൾ സീഡ് ആണ് കേട്ടോ ദ ഓൾഡസ്റ്റ് വയബിൾ സീഡ് റിപ്പോർട്ടഡ് ഈസ് ഓഫ് ലൂപ്പിനസ് ആർട്ടിക്കൽസ് ഫ്രം ആർട്ടിക് ടു അതായത് ടെൻ തൗസൻഡ് ഇയേഴ്സോളം മഞ്ഞുമലകളിൽ മഞ്ഞ് മഞ്ഞിൻ്റെ ഇടയിൽ കിടന്നിട്ട് വയബിളായിട്ട് വന്ന ഒരു ഇതാണ് കേട്ടോ വയബിളാണ് വയബിൾ പാതശ്ശേരി അടുത്തത് ഓർക്കിഡ് ഫ്രൂട്ട്സ് കണ്ടെയ്ൻ തൗസൻഡ്സ് ഓഫ് ടൈനി സീഡ്സ് ആസ് ആർ ഓഫ് പാരസൈറ്റിക് സ്പീഷീസ് ഓഫ് ഓറോബാങ് ആൻഡ് സ്ട്രൈഗ ആ ഓറോബാംഗും സ്ട്രൈഗയും റൂട്ട് പാരസൈറ്റുകളാണ് ചൈനീസ് സീഡ്സ് ഒറ്റപ്പാട് സീഡുകൾ ഈ പറയുന്ന പ്ലാന്റുകൾ ഉണ്ടാക്കും ഓർക്കിഡും ഉണ്ടാക്കുന്നുണ്ട് അടുത്തത് ഫോർ അപ്പോ മിക്സസ് ഇസ് കോമൺ ഇൻ സം സ്പീഷീസ് ഓഫ് ആസ്റ്ററേസിൻസി അപ്പോ മിക്സസ് അതെ ആസ്റ്ററേസി ഗ്രാസസിലും പിന്നെ സൺഫ്ലവർ ഫാമിലിയിലുള്ള കുറച്ച് പ്ലാന്റുകളിലുമാണ് അപ്പോൾ മിക്സസ് എന്ന് പറയുന്ന ഫിനോമിനൻ കാണുന്നത് ശരിയാണ് അപ്പോൾ മിക്സസ് ഇസ് എ ഫോം ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാരണം സീഡ് ഉണ്ടാകുന്നുണ്ട് നിയോസിസ് ഒന്നും ഇതിനകത്ത് ഇൻവോൾഡേ അല്ല സീഡ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ലേ അപ്പോൾ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ദറ്റ് എസ് സെക്കൻഡ് ഓപ്ഷൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ദെൻ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ഫോർ

സിനേർജിഡാണ് ഹാപ്ലോയിഡ് ലൈബ്രിയോസാക്കിനുള്ള ഹാപ്ലോയിഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ആൻസർ ഫോർ ഓപ്ഷൻ സിനേജിൻസ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് നോക്കി വാട്ട് ഡസ് എ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ ദ ടു ജീൻസ് ആർ ലൈക്ക് ലൈറ്റ് ടു ബി ലൊക്കേറ്റഡ് ഓൺ ഡിഫറെൻറ്റ് ക്രോമസോൺ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് റീകോംബിനൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജിൽ റീകോമ്പിനേഷൻ നടന്നിരിക്കുന്നു അതായത് നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ജീനുകൾ ഡയഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ജീനുകൾ തമ്മിൽ നല്ലതുപോലെ ഇൻഡിപ്പെൻ്റൻ്റ് അസോട്ട്മെൻറ്റ് നടന്നു എന്നാലേ ഫിഫ്റ്റി ഓളം റീകോമ്പിനേഷൻ നടന്നു അല്ലെ റീകോമ്പിനൻസ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അത് രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോമിലായിട്ടാണ് നമ്മളെ അടുത്ത രണ്ട് ജീനുകളിരിക്കുന്നതെങ്കിൽ ലിങ്കേജിൻ്റെ യാതൊരു പ്രശ്നവും വരില്ല അനാഫേസ് വണ്ണിൽ ഡിസ്ജൻ ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ് നടക്കുന്നതിലൂടെ കൃത്യമായിട്ട് ഈ രണ്ട് ജീനുകളുടെയും ഇൻഡിപെൻഡൻ്റ് അസോട്ട്മെന്റ് നടക്കും എന്നാൽ മാത്രമേ ഫിഫ്റ്റി പെർസെൻറ്റേജിലൊക്കെ എത്തുള്ളൂ ദ ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ട്രോമസോം അല്ല ഇൻഡിപെൻ്റൻ്റ് അസോട്ട്മെന്റ് ഈസ് ഹിൻറ്റേഡ് അല്ല ഇൻഡിപെൻ്റ് അസോട്ട്മെന്റ് നടന്നിട്ടാണ് ഇത് ഇത്രയും വന്നത് ഓൾ ഓഫ് ദോ സ്പ്രിങ്സ് ആ കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ് അങ്ങനെ അത് ഇതുമായിട്ട് ഇങ്ങനെ ബന്ധമൊന്നുമില്ല നമുക്ക് പറയേണ്ട കാര്യമില്ല ഓൾ ഓഫ് ദോ സ്പ്രിങ്സ് എന്ന് പറയുമ്പം നൂറ് ശതമാനം റീകോമനൻസ് എന്നുള്ള മീനിങ് ആയിപ്പോയി നൂറ് ശതമാനം ഒരിക്കലും വരില്ല മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് റീകോമിനേഷൻ ഫ്രീക്വൻസി എന്തായാലും വേറെ തോന്നു അപ്പം അത് കാരണം ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ നമ്പർ ട്വൻറി സിക്സ് മദർ ആൻഡ് ഫാദർ ഓഫ് എ പേഴ്സൺ വിത്ത് ഓ ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് എ ആൻഡ് ബി ബ്ലഡ് ഗ്രൂപ്പ് പ്രെസ്പെക്റ്റീവ്ലി ഓർ വുഡ് ബി ദിനോ ടൈപ്പ് ഓഫ് ബോത്ത് മദർ ആൻഡ് ഫാദർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ ആണ് അല്ലേ സ്മോൾ സ്മോളായി ഐ അതായത് ഇയാളുടെ രണ്ട് പാരൻസ് രണ്ട് പേരുടെ കയ്യിൽ നിന്നും ഓരോ സ്മോളായി വീതം വരണം അപ്പോൾ പാരൻസിൻ്റെ കൊടുത്തിട്ടുണ്ട് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ആണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്നേരം നമുക്ക് ഐ എ സ്മോൾ ഐ എ ഗ്രൂപ്പ് ഒരു പാരൻ്റ് ഐ ബി സ്മോൾ ഐ മറ്റൊരു പാരൻ്റ് അപ്പം എന്നാലേ കുട്ടിക്ക് ഒ ഗ്രൂപ്പ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളു അത് നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക്

ദൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി സെവൻ നോക്കി ട്വൻ്റി സെവൻ കളർ ബ്ലൈൻഡ് ഓക്കേ ഡ്യൂ ടു കളർ ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത് മെൻഡീലിയൻ ഡിസോർഡർ ആണ് എക്സ് ക്രോമസോമിലെ ഒരു റിസസീവ് ജീൻ ആണ് അത് ഉണ്ടാക്കുന്നത് സുരീസ് എക്സ് ലിങ്ഡ് റിസസീവ് ഡിസോർഡർ ഡോമിനൻ ജീൻ അല്ല റിസസീവ് ജീൻ ഓഫ് എക്സ് ക്രോമസോം ദാറ്റ് ഇസ് ആൻസർ റിസസീവ് ജീൻ ഓണോട്ടോസോമല്ല ഡോമിനൻ ജീൻ ഓണോട്ടോസോമോ അല്ല സെക്കൻഡ് ഓപ്ഷൻ റിസസീവ് ജീൻ ഓഫ് എക്സ് എക്സ്ക്രോമസോ ഹീമോഫീലിയൻ കളർ ബ്ലൈനസോ ഒക്കെ ഒരേതിൽ വരുന്നതാണ് അല്ലേ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ദൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ ഇൻ ലാക്കോപ്രോൺ ലാക്കോപ്രോൺ ആലോചിച്ച് നോക്ക് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീനാണ് എപ്പോഴും ട്രാൻസ്ക്രൈബ് ചെയ്ത് എപ്പോഴും പ്രോട്ടീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീനിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് പറയുന്നത് അപ്പോൾ ലാക്ക് ഓപ്രോണിൽ എപ്പോഴും പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റെഗുലേറ്റർ ജീനാണ് ഐ ജീൻ എന്ന് പറഞ്ഞിട്ട് റെഗുലേറ്റർ ജീൻ അതാണ് എപ്പോഴും റെഗുലേറ്റർ പ്രോട്ടീൻ ലാക്ക് ഓപ്രോണില് റെഗുലേറ്റർ പ്രോട്ടീൻ എന്ന് പറയുന്നത് റിപ്രസർ പ്രോട്ടീനാണ് അപ്പോൾ അതിൽ ലാക്ടോസ് ഇല്ല എങ്കിൽ ഈ റിപ്രസർ പ്രോട്ടീൻ പോയി ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും അങ്ങനെ ലാക്ക് ഓപ്രോണോ സ്വിച്ച് ഓഫ് ആക്കും ലാക്ടോസ് ഉണ്ട് എങ്കിൽ മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ട് എങ്കിൽ ലാക്ക് ഓപ്രോൺ ഓൺ ആണ് അപ്പോൾ പറയാൻ നമ്മൾ പഠിച്ചില്ലേ കോൺസ്റ്റിറ്റ്യൂട്ടഡ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് പറയുന്ന ഐ ജീനും ജീനും വൈ എ ജീനും ഒക്കെ എൻസൈൻസ് ഉണ്ടാക്കുന്ന ജീനുകള് ലാക്ക് ഓപ്റോൺ ഓൺ ആണെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഐജീൻ ക്വസ്റ്റൻ നമ്പർ ട്വന്റി നയൻ നോക്കിയേ എ ഹ്യൂമൻ ജീനോം സിംഗിൾ ന്യൂക്ലിയോടൈറ്റ് പോളിമോർഫിസം ഓക്കേ ഇൻ ഹൗ ലൊക്കേഷൻസ് നമ്മൾ ഡി എൻ എ പോളിമോർഫിസത്തിൽ വരുന്നതാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡി എൻ എയിലുള്ള വ്യത്യാസം അതാണ് ഡി എൻ എ പോളിമോർഫിസം അത് രണ്ട് ടൈപ്പാണ് സ്നിപ്പും റെപ്പറ്റേറ്റീവ് സീക്വൻസും സ്നിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ സീക്വൻസിൽ ഒരു ന്യൂക്ലിയോട്ടൈഡിനൊക്കെ വ്യത്യാസം വരിക സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം അത് കാരണം ജീനിന് വ്യത്യാസമൊന്നും വരികയല്ല പക്ഷേ ജീനിൻ്റെ എക്സ്പ്രഷൻ അലീലുകൾക്ക് വ്യത്യാസം വരാം അപ്പോൾ അതാണ് നമ്മൾ സ്നിപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ ഹ്യൂമൻ പോപ്പുലേഷനിൽ വൺ പോയിന്റ് ഫോർ മില്യൻ ലോക്കൈൽ നമ്മുടെ ജിനോമിൽ സ്നിപ്പുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അത് കൊടുത്തിട്ടുണ്ട് വൺ പോയിൻ്റ് ഫോർ മില്യൺ ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഗ്രോ ഇൻ മിൽക്ക് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കേഡ് ഇൻക്രീസിങ് ഇറ്റ്സ് ന്യൂട്രിഷണൽ വാല്യൂ ബൈ ഇൻക്രീസിങ് പാല് പിരിഞ്ഞ് തൈരാകുക അല്ലേ മിൽക്ക് ഇസ് കൺവേർട്ട് ടു കേഡ് അത് ചെയ്യുന്നതാണ് ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളിലൊരു പ്രധാന ജീനസാണ് ലാക്ടോ ബാസിലേഴ്സ് അപ്പോൾ അവരുടെ ആക്ഷൻ കാരണം പാലിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലും വൈറ്റമിൻ ബി ട്വൽവ് ആയിരിക്കും കേഡിൽ കാണുന്നത് അല്ലേ അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ വൈറ്റമിൻ ബി ട്വൽവ് ദ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ ആർ എൻ എ ഇൻറ്റർഫ്രൻസ് ടെക്നിക്ക് ഹാസ് ബീൻ ഡിവൈസ് ടു പ്രൊട്ടക്ട് ദ പ്ലാന്റ്സ് ഫ്രം ദ ലെറ്റോൺ ഇൻ ദിസ് ടെക്നീക് എം ആർ എ ഓഫ് നിമറ്റോഡ് ഇ സൈലൻസ്ഡ് ബൈ ഡാഷ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹോസ്റ്റ് പ്ലാൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ടാർജറ്റഡ് ആയിട്ടുള്ള ആറ് എണ്ണെ അത് നിമറ്റോഡിൻ്റെ ആറ് എണ്ണയെ സൈലൻസിങ്ങിന് വിധേയമാക്കാനായിട്ട് ഹോസ്റ്റ് സെല്ല് തന്നെയാണ് ഒരു ഡബിൾ സ്ട്രാൻഡ് ആർനെ ഉണ്ടാക്കുന്നത് അല്ലേ സെൻ സ്ട്രാൻഡും ആൻറ്റി സെൻ സ്ട്രാൻഡും ഉണ്ടാക്കി അത് തവണ ബൈൻഡ് ചെയ്തൊരു ഡബിൾ സ്ട്രാൻഡർഡ് ആർനെ ഉണ്ടാക്കി ആ ഡബിൾ സ്ട്രാൻഡേഡ് ആർണയാണ് നിമറ്റോഡിൻ്റെ ആർനയുമായി ബൈൻഡ് ചെയ്തതിന് സൈലൻസിങ്ങിന് വിധേയമാക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ സിംഗിൾ സ്റ്റാൻഡർഡ് ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ടാർജഡ് തേർഡ് ഓപ്ഷൻ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ അല്ലേ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ടു നോക്കിയേ സപ്പോസ് ജീൻ ഓഫ് ഇൻഡ്രസ്റ്റീസ് ഇൻസേർട്ടഡ് അറ്റ് ബാമച്ച് വൺ സൈറ്റ് ഇൻ റിസൾട്ടിങ് വിൽ കൺഫർ റെസിസ്റ്റൻസ് ടു അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ പി ബിആർ ത്രീ ട്വന്റിൽ രണ്ട് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ് അല്ലേ ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻ്റ് ജീനും ഇത് ആംപീസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും അല്ലേ ബാമച്ഛന്റെ ക്ലോണിങ് സൈറ്റ് ഓർഗനൈഷൻസ് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിലാണ് അപ്പം അവിടെ നമ്മൾ കട്ടുണ്ടാക്കി ഡിസൈറബിൾ ജീൻ വെച്ച് കഴിഞ്ഞാൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഗെറ്റ് ഇൻസെർഷണലി ഇൻ ആക്ടിവേറ്റ് പക്ഷെ അപ്പോഴും ആംപീസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള പ്ലാസ്മിനുള്ള ബാക്ടീരിയകൾക്ക് ടെട്രാസൈക്ലിനെ റെസിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ആംപിസിലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയെല്ലാം അവർ ചോദിച്ചിരിക്കുന്നത് ഏത് ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടെട്രാസൈക്ലിൻ കനാമൈസിൻ ആൻഡ് ടെട്രാ സൈക്ലിൻ ആംപിസിലിൻ ആൻഡ് ടെട്രാ സൈക്ലിൻ ആംപിസിലിൻ ഓൺലി ഫോർത്ത് ഓപ്ഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ നോക്കുക മാത്സ് ദ ഫോളോയിങ് ആണ് ഓക്കെ ബയോടെക്നോളജിന്ന് തന്നെയാണ് ട്രാൻസ്ഫർമേഷൻ അതിനകത്ത് തന്നിരിക്കുന്നത് ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫോംഡ് ആവുക ദറ്റ് ഈസ് ബാക്ടീരിയൽ സെൽ അതിപ്പോൾ ഏത് സെല്ലിന് വേണോ ട്രാൻസ് ജീൻ ഫോറൻ ജീൻ വെച്ച് കൊടുത്ത ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത് പക്ഷെ മറ്റ് കാര്യങ്ങൾ മാച്ച് ചെയ്യുമ്പോൾ ബയോളിസ്റ്റിക്സ് പ്ലാന്റ് സെല്ലിനും മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽ സെല്ലിനും ഉപയോഗിക്കുന്ന വെക്ടർലെസ് മെത്തേഡ് ഓഫ് ജീൻ ട്രാൻസ്ഫർ ആണ് അല്ലേ ഡയറക്ട് മെത്തേഡ് ഓഫ് ജീൻ ട്രാൻസ്ഫർ അപ്പം നമുക്കതുകൊണ്ട് എ ത്രീ ബി ടു സി വൺ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണല്ലോ ഓക്കെ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ഫോർ നോക്കുക തേർട്ടി ഫോർ ഇൻ ദ ഫ്ലവേഴ്സ് ആവട്ടു ടൊമാറ്റോ ദ എക്സ്പ്രഷൻ ഓഫ് എ ജീൻ ഹാസ് ബിൻ ബ്ലോക്ക്ഡ് ടു ഫ്ലവേഴ്സ് ആവട്ടു മാറ്റോ പറ്റി നമുക്ക് പഠിക്കാനില്ല പക്ഷെ നമ്മൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത് പോകാറുണ്ട് ഫ്ലവേഴ്സ് ആവട്ടു ടൊമാറ്റോ അത് പെട്ടെന്ന് റൈപ്പൺ ചെയ്ത് ഡി കെ ചെയ്ത് പോകാത്ത ഒരു ട്രാൻസ്ജീനിക് ടൊമാറ്റോ പ്ലാന്റ് ആണ് പണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല പുറത്ത് യു എസ് കമ്പനി ഉണ്ടാക്കിയതാ പക്ഷെ അത് പിന്നെ ബാൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൂട്ടിനെ റൈപ്പൻ ചെയ്യിച്ച് ഡി കെ ചെയ്യിക്കുന്ന ഒരു എൻസൈം പോളിഗാറ്റുറണൈസ് എന്ന് പറഞ്ഞൊരു എൻസൈം ടൊമാറ്റോ ഫ്രൂട്ടുകളിലുണ്ട് അപ്പോൾ ആ എൻസൈമുണ്ടാക്കുന്ന എം ആർ എണ് അതിനെ സൈലൻസിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതായിരുന്നു ഈ ഫ്ലവേഴ്സ് ആവ ടൊമാറ്റോ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റോപ്പ് ദ ഡീഗ്രഡേഷൻ ഓഫ് പെക്റ്റിൻ ഇൻ സെൽവോൾ സെൽവോളിലെ സെൽവാളിലെ പെക്റ്റിനെ പെട്ടെന്ന് ഡീഗ്രേഡേ ഡിഗ്രേഡ് ചെയ്തു കളയുന്ന എനുസൈമാണ് പോളി ഗ് ഇലക്ട്രോണീസ് അങ്ങനെയാണ് ഈ ടിഷ്യൂ ടൊമാറ്റോ ഫ്രൂട്ടിലെ ടിഷ്യൂ പെട്ടെന്ന് അങ്ങ് സോഫ്റ്റൻ ചെയ്ത് റൈപ്പൻ ചെയ്ത് ഡി ചെയ്ത് പോകുന്നത് അപ്പം ആ ഒരു കാര്യത്തിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് സോ സ്റ്റോപ്പ് ദ ഡീഗ്രഡേഷൻ ഓഫ് പെക്റ്റിൻ ഇൻ സെൽവാൾ ദാറ്റ് ഈസ് ദ കറക്ട് ഓപ്ഷൻ അലോ ദ ഡീഗ്രഡേഷൻ ഓഫ് പെറ്റിൻ ഇൻ സെൽബോൾ അലല്ലോ ഇത് പെട്ടെന്ന് പഴുത്ത് പോവുകയല്ലേ ചെയ്യുന്നത് സ്റ്റോപ്പ് ഹെമീസെല്ലോസ് ഡീഗ്രഡേഷനല്ല അലോ സെല്ലോസ് ഡീഗ്രഡേഷനും അല്ല പെറ്റിൻ ഡീഗ്രഡേഷനെയാണ് തടയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണേ അപ്പം ഈ ഫ്ലവേഴ്സാവട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ കൂടുതൽ നാള് നല്ലവണ്ണം ഫ്ലേവർ ആയിട്ട് നല്ല നല്ലതായിട്ട് നിൽക്കുന്നൊരു ഫ്രൂട്ടാണ് ഫ്ലവേഴ്സാവർ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ഫൈവ് പ്രോബയോട്ടിക് സാർ പ്രോബയോട്ടിക്സ് ക്യാൻസർ ഇൻക്ലൂഡിങ് മൈക്രോപ്സ് അല്ല സേഫ് ആൻറ്റിബയോട്ടിക്സ് അല്ല ലൈവ് മൈക്രോബിയൽ ഫുഡ് സപ്ലിമെൻറ്റിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഒന്ന് നമുക്ക് സ്റ്റൊമക്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട് അപ്പം നമ്മുടെ പല രീതിയിലുള്ള ഭക്ഷണ രീതി ഭക്ഷണ മീൻസ് ആ ഡയറ്റ് അപ്പം അതൊക്കെ കൊണ്ടിട്ട് നമ്മുടെ തന്നെ ആയിട്ടുള്ള പല ഉപയോഗമുള്ള ബാക്ടീരിയകളും ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറവായിരിക്കും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലായിരിക്കുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പല പ്രിവെൻറ്റീവ് മെഷർമെൻസും നമുക്ക് ബോഡിയിൽ ഇല്ലാണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ലൈവ് മൈക്രോബിയൽ ഫുഡ് സപ്ലിമെൻറ്റുകളാണ് കേട്ടോ മൈക്രോബിയൽ ഫുഡ് സപ്ലിമെൻ്റുകളാണ് അപ്പോൾ അതാണ് ആൻസർ അതിൻ്റെ അപ്പോൾ തേർഡ് ഓപ്ഷൻ അങ്ങനെ നമ്മൾ ബോട്ട്നി പോർഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിയുകയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് വിട്ടൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക തിയറി മനസ്സിലാക്കുക ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റായിരുന്നു തെറ്റിക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ മെജോറിറ്റി ആളുകളും തെറ്റിക്കാതെയൊക്കെ നന്നായിട്ട് അത് എഴുതിയെടുത്തു ഫുൾ മാർക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാറേ ഇല്ല തിയറി മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക തെറ്റാവർത്തിക്കാതിരിക്കുക അതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സോളജിയാണ് സോൾ ചെയ്ത് സാറ് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത ഡിസ്കഷൻ കാണാം ടു ഗുഡ് ബൈ ഓക്കെ ഗുഡ് മോർണിംഗ് ഇന്നത്തെ പേപ്പറിന്റെ ജുവോളജി പാർട്ട് അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പ്ലസ് ടു ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അതില് നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റിയെന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ജുവളജി പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് ഫ്രം

എന്ന് അറിയുന്നതിനാണ് ആമിനോസെന്റസിസ് ചെയ്യുന്നത് സോ ഇൻ ദ കേസ് ഓഫ് ആമിനോസെന്റസിസ് ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാല് കുഞ്ഞ് വളരുന്നത് യൂട്രസിന്റെ ഉള്ളിൽ ആംനിയോൺ എന്ന് പറഞ്ഞ വെള്ളം നിറഞ്ഞ ഒരു ബാഗിന്റെ ഉള്ളിലാണ് ഈ ബാഗിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് എടുക്കുമ്പോൾ ആ ഫ്ലൂയിഡിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നുള്ള സെൽസ് ഉണ്ടാവും അപ്പൊ ആ സെൽസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതാണ് ആ ഇതിന്റെ ഒരു പ്രത്യേകത ഓക്കെ സോ ദി ആൻസർ ബിക്കംസ് നമ്പർ തേർട്ടി സിക്സ് ആൻസർ ഫോർ തേർട്ടി സെവൻ മ്യൂൾ ഇത് ആനിമൽ ഹസ്ബൻഡറി പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് മ്യൂൾ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയും മ്യൂൾ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി മ്യൂൾ എത്ര പേർക്ക് അറിയാം എന്നുള്ളത് നോക്കുക ഇറ്റ്സ് എ ക്രോസ് ബിറ്റ്വീൻ ഡോങ്കി ആൻഡ് ഹോസ് ഒരു ഡോകിനെയും ഹോസിനെയും ക്രോസ് ചെയ്ത് ഉണ്ടാകുന്നതാണ് മ്യൂൾ എന്ന് പറയുന്നത് ഡോങ്കി ആയിരിക്കും ആൻഡ് ഹോസ് ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ടായി കഴിഞ്ഞാൽ പെൺ കുതിര പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണ് മ്യൂൾ എന്ന് പറയുന്നത് മ്യൂൾസ് ആർ സ്റ്റെറായി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഇറ്റ് ഷോസ് കാരക്ടേഴ്സ് ഓഫ് ഡോങ്കി ആൻഡ് ഇറ്റ് ഷോസ് ഷോസ്റ്റേഴ്സ് ഓഫ് ഡോങ്കി ആൻഡ് ഹോസ് അതുകൊണ്ട് അതിന് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇനി ചിലപ്പോൾ ഇത് നേരെ തിരിച്ചു വരാം ഹോസിന്റെ മെയിലും ഡോങ്കിയുടെ ഫീമെയിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വിൽ ബി എന്ന് പറയും അപ്പൊ ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് സ്പീഷീസ് തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും ഇറ്റ് ഈസ് കോൾഡ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പേര് നമ്മൾ യൂസ് ചെയ്യും സോ ക്വസ്റ്റിൻ നമ്പർ തേർട്ടി സെവൻ ആൻസർ ഇസ് ത്രീ എന്ന് നമുക്ക് പറയും ഓക്കെ രണ്ട് സ്പീഷീസ് ആണ് അപ്പൊ ഏതായാലും ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് വാട്ട് ഈസ് മ്യൂൾ മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോസ് മ്യൂൾ

ഈ ഫിനോമിനെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളത് ഇറ്റ് എക്സാമ്പിൾ ഫോർ ഡൈവേർജന്റ് ഓർഗൻസ് ഓഫ് സെയിം ഒറിജിൻ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയും ആൻഡ് ഹോമലോഗസ് ഓർഗൻസിന്റെ പ്രസൻസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡൈവേർജന്റ് എന്ന് പറയും സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മാമൽസിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് കോമൺ ക്യാരക്ടേഴ്സ് വിത്ത് ഡിഫറൻസസ് വരുമ്പോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡൈവേഴ്ജന്റ് എന്ന് നമുക്ക് പറയാം മുപ്പത്തി ഒമ്പത് എഗെയിൻ ഫ്രം എവല്യൂഷൻ ആണ് എവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഈ വാക്ക് തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും അഡാപ്റ്റേഷൻ ഒരു ജീവി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ജീവിക്കാൻ അനുയോജ്യമായ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക അതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് റേഡിയേഷന് നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിളായി നമ്മൾ പഠിക്കുന്ന ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയും ഗാലപ്പാഗോ ഐലൻഡ് ഗാലപ്പാഗോ പസഫിക് ഐലൻഡ്സിലുള്ള ഗാലപ്പാഗോ ഐലൻഡ്സ് എന്ന് പറയുന്ന ആ ദ്വീപ് സമൂഹത്തില് കാണുന്ന ഫിഞ്ചസ് ഓരോ ദ്വീപിലും ജീവിക്കുന്ന ഫിഞ്ചസ് അതത് ദ്വീപിൽ ജീവിക്കാൻ അനുയോജ്യമായ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത ഫിഞ്ചസ് ആണ് റൈറ്റ് ദേ ഡെവലപ്ഡ് ഡിഫറൻറ്റ് ഫീഡിങ് ഹാബിറ്റ്സ് പല തരത്തിലുള്ള ഭക്ഷണം അവര് കഴിക്കുന്നു ചില ഒരു പ്രാണികളെ പിടിക്കുന്നു ചിലര് നട്ട്സ് പിടിക്കുന്നു ചിലര് ഫ്രൂട്ട്സ് ചിലര് ബെറീസ് ചില സീഡ്സ് എന്നാൽ ഇവരുടെ എല്ലാം ആൻസെസ്റ്റേഴ്സ് വേർ കോമൺ സീഡ് ഈറ്റിംഗ് ആൻസെസ്റ്റർ ആണ് That's an example for adaptive radiation. It's an example for divergent evolution in Gudiana. So adaptation due to geographic isolation, power of adaptation in an individual variety of environment, migration of members of a species in different geographical areas, evolution of different species from a common ancestor. Adaptive radiation refers to evolution of different species from a common ancestor. അതിൽ നിന്ന് പല തരത്തിലുള്ള ഫിഞ്ചസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു ദാറ്റ്സ് എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ സോ തേർട്ടി നയൻ ആൻസർ ബിക്കംസ് നമ്പർ ഫോർട്ടി ഇൻഹിബിഷൻ ഓഫ് സെക്രയേഷൻ ഓഫ് വിച്ച് ഓഫ് ആർ ദോളോയിങ് ഹോർമോൺ ഇസ് നെസസറി ഫോർ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം

occurs in the ampule ആംഫ്യൂളയിൽ വെച്ചിട്ടാണ് ഫർട്ടിലൈസേഷൻ നടക്കുന്നത് കാരണം ആ ഒരു വീർത്ത സ്ഥലമാവുമ്പോൾ എഗും അതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് സോ clear 42 ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡാണ് ഗ്ലാന്റ് വൈസ് തൈമസ് ഗ്ലാന്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈമസ് ഗ്ലാന്റിന്റെ ഫംഗ്ഷൻ ഈസ് ഇറ്റ്സ് എ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ബോൺമാരോ ആൻഡ് തൈമസ് ആർ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ബി സെല്ലിന്റെയും ടി സെല്ലിന്റെയും മെച്ുറേഷനിൽ

അറ്റാച്ച് വാൾ ആൻഡ് ഇൻപ്രൊഡക്ഷൻ അതിന് നമ്മൾ പറയുന്ന പേരാണ് മറ്റൊരു എന്ന് പറയുന്നത് ആൻസർ വരുമ്പോ എന്താ വരിക ബോത്ത് വൺ ആൻഡ് ബിക്കംസ് ദിവസം നാൽപ്പത്തിനാലാമത്തെ ആൻസർ ബോത്ത് വൺ ആൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞ ചൈൽഡ് ബേർത്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുക പലതരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് നമ്മൾ റീപ്രോഡക്റ്റീവ് ഹെൽത്തിൽ പഠിക്കുന്നുണ്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിലൂടെ കഴിക്കാവുന്ന കോൺട്രാസെപ്റ്റീവ് ഡെവലപ്ഡ് ബൈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് സൈഡ് ഇഫക്ട് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡെവലപ്ഡ് ബൈ സി ഡി ആർ ഐക്ക് നമ്മൾ പറയുന്ന പേര് സഹേലി ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താ വൺസ് വീക്ക് പിൽ എന്ന് പറയാം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താറോയിഡ് റൈറ്റ്

എന്ന് എന്ന് വൺസ് എ വീക്ക് പില്ല തടകൾ തടയുക സ്പേമും എഗ്ഗും തമ്മിലുള്ള ഫ്യൂഷൻ തടയുക യൂസിംഗ് ബാരിയേഴ്സ് ബാരിയർ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഡയഫ്രം വോൾട്ട് സർവൈക്കൽ ക്യാപ് ഇതെല്ലാം ഫീമെയിൽ വെജൈനയുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ് ആൻഡ് സ്പെംസ് വെജൈനയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ബാരിയറിൽ കളക്റ്റഡ് ആവും എന്നിട്ട് ആ ബാരിയർ എടുത്ത് നമുക്ക് കളയാം വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ബാരിയർ ഈസ് ലാറ്റക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്വാണ്ടംസ് എന്ന് പറയും മെയിൽസിനും ക്വാണ്ടം ഉണ്ട് ഫീമെയിൽ കോണ്ടംസ് ആർ ഓൾസോ പ്രസന്റ് ബെസ്റ്റ് ബാരിയർ അപ്പൊ ക്വാണ്ടംസിന് ബെസ്റ്റ് ബാരിയർ എന്ന് പറയാനുള്ള കാരണം തന്നെ ഇറ്റ് കൺ ഓൾസോ ബി യൂസ് ടു പ്രിവെന്റ് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഇവിടെ മൾട്ടി ലോഡും പ്രൊജിസ്ട്രാറ്റ് എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസിങ് ഐയുഡീസ് ആണ് ലിപ്പസ് ലൂപ്പ് നോൺ ഹോർമോൺ റിലീസിങ് ഐയുഡി ആണ് സർവൈക്കൽ ക്യാപ്പാണ് ലാറ്റക്സ് കൊണ്ട് റബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സോ ദി ആൻസർ ഇസ് വൺ സർവൈക്കൽ ക്യാപ്സ് റബ്ബർ സ്ട്രക്ചർ വിച്ച് ഇസ് ഇൻസർട്ട് ഡീപ്പ് ഇൻ ടു ദ ഫീമെയിൽ വെജൈന ഇറ്റ് കവേഴ്സ് ദ സർവിക്സ് ഡെപ്പോസിറ്റ് ചെയ്ത് സർവൈക്കൽ ക്യാപ്പ് ഉള്ളത് കൊണ്ട് ഇവിടം വരെ വരും ഇങ്ങോട്ടേക്ക് റൈറ്റ് എ പേഴ്സൺ ഇൻ എ റോഡ് ആക്സിഡന്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് വാസ് റിക്വയർജന്റ് ഇമ്മ്യൂൺസ് ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി ഗേവ് എ ടി എസ് ഗവ്സ് ആൻറിനസ് സിറം ഇൻജെക്ഷൻ ആന്റി ടെറ്റ്നസ് സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രിപ്പയർഡ് ആന്റിബോഡി എന്റെ എനിക്കൊരു മുറിവുണ്ടായി ഈ മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ടെറ്റിനി ബാക്ടീരിയ കേറാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ ആ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് കയറുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനീനെ നശിപ്പിക്കുന്നതിനായി പ്രീ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആന്റിബോഡീസ് ആർ ഇൻജെക്റ്റഡ് അതിനെ നമ്മൾ പറയുന്നതാണ് ദിസ്ഇസ് ആർട്ടിഫിഷ്യലി അക്വയേഡ് ആന്റിബോഡി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബി പാസീവ് ഡയറക്റ്റ് ആയിട്ട് ആന്റിബോഡി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് പാസീവ് ആർട്ടിഫിഷ്യലി അക്വയേഡ് ആകുമ്പോൾ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് എ ടി എസ് ഇൻജക്ഷൻ പലതരത്തിലുള്ള ഇഞ്ചെക്ഷൻ ഉണ്ട് നമുക്ക് കോമൺ ആയിട്ടൊരു ഇഞ്ചെക്ഷൻ ഉണ്ട് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയി എടുക്കുന്ന ടി ടി ടെറ്റ്നസ്റ്റോക്സോയിഡ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇത് ഇതിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്നത് എ ടി എസ് ആണ് ോയിഡ് റിസെപ്റ്റേഴ്സ് പറയും അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കലാണ് ആണ് കനബിനോയിഡ് അപ്പൊ ഒരാൾ കഞ്ചാവ് വലിക്കുകയാണെങ്കിൽ അതിലെ കെനാബിനോയിഡ്സ് അയാളുടെ ബ്ലഡിൽ കയറും ബ്ലഡിലൂടെ ഇത് റീച്ച് ഹിസ് ബ്രെയിൻ ബ്രെയിനില് കെനാബിനോയിഡ്സിന് അറ്റാച്ച് ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട് സോ കെനബിനോയിഡ് റിസെപ്റ്റേഴ്സ് ആർ മെയിൻലി പ്രസന്റ് ബ്രെയിൻ അതല്ലാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കെനബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഉണ്ട് ഇൻഡസ്റ്റൈനൽ ഗ്യാസ്ട്രോ ഇൻഡസ്ടൈനൽ ട്രാക്കില് റെസ്പിറേറ്ററി ട്രാക്കില് യൂറോജന ട്രാക്കില് ഒക്കെ കനബിനോയിഡ് റിസെപ്റ്റേഴ്സ് ഉണ്ട് ഓപ്പിയോയിഡ് റിസെപ്റ്റേഴ്സ് പോലെ തന്നെ എന്നാൽ കെനബിനോയിഡ് റിസപ്റ്റേഴ്സ് ആ മെയിൻലി പ്രസന്റ് ഇൻ ബ്രെയിൻ തന്നെ നമുക്ക് പറയാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി നയൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ ദി ഓസ്ട്രേലിയൻ മാൾസൂപ്പിയൽ മാൾസൂപ്പിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് പൗച്ചഡ് മാമൽ 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 എന്ന് പറയാം സഞ്ചി മൃഗങ്ങൾ ഓസ്ട്രേലിയൻ സിമിലാരിറ്റി ടു ലെമർ ലെമർ എ ോട് സിമിലർ ആയിട്ടുള്ള പൗച്ചഡ് മാമൽ അതായത്യൂഷൻ എൻ സിആർടി ബുക്കില് ഈ പൗച്ചു മാമൽ പ്ലാസെൻറ്റൽ മാമല പൗച്ച് മാമൽ എന്ന ഒരു ടേബിള് കൊടുക്കുന്നുണ്ട് സ്പോട്ടഡ് കസ്കസ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ിയൽ എന്ന് പറയാം അപ്പൊ സിമിലർ ആയിട്ടുള്ളത് ഷുഗ ഗ്ലൈഡർ ആണ് മാഴ്സൂപ്പിയൽ മൗസിന് സാധാരണ മൗസ് പ്ലാസൽ മൗസ് എന്ന് നമുക്ക് പറയാം ഓക്കെ അൻപതാമത്തെ ക്വസ്റ്റ്യൻ എംഒറ്റി ഒന്ന് വലുതാക്ക മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി ബ്രീഡിങ് ഓഫ് ആനിമൽസ് നമ്മൾ സാധാരണ കാറ്റിൽ ഹോസ് റാബിറ്റ്സ് ഇതിന്റെ എല്ലാം ബ്രീഡിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഒരു സൂപ്പർ ഫീമെയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ഉള്ള ഒരു ഫീമെയിൽ സെലക്റ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ഇൻജക്റ്റഡ് വിത്ത് ഇറ്റ് ഇസ് ഇൻജക്റ്റഡ് വിത്ത് എഫ് എസ് എച്ച് എഫ് എസ് എച്ച് അധികമായി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ഓവുലേഷൻ വിൽ ഒക്കർ സൂപ്പർ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ എഗ്സ് ആ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സൂപ്പർ ഓപ്പുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് എഗ്സ് ഹാർവെസ്റ്റഡ് എഗ്ഗ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഗ് പിന്നീട് ആർട്ടിഫിഷ്യലിൻസ് ഫെർട്ടിലൈസ് ചെയ്ത് റീഇൻസേർട്ട് ഇൻ ടു ദ സാരോഗി മദേഴ്സ് അതിന് നമ്മൾ പറയുന്നതാണ് ഫോർ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാറ്റൽ സുപ്പീരിയർ കാറ്റൽസിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നീക് ആണ് എംഒറ്റി എന്ന് പറയാം ആൻസർ ഫിഫ്റ്റി അപ്പൊ എല്ലാ ക്വസ്റ്റനും ചെയ്തിട്ടുണ്ട് ഇത്രയും ക്വസ്റ്റൻ ആണ് ഈ പേപ്പറിൽ ഉള്ളത് നിങ്ങൾ ഇതൊന്ന് റീവർക്ക് ചെയ്ത് നോക്കുക എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് കണ്ടുപിടിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സ്റ്റഡി വെൽ